നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന ഇംഗ്ലീഷ് സിനിമയിൽ മമ്മൂട്ടി വരുന്നു. മലയാള സിനിമ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ വാർത്ത. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് ടി കെ രാജീവ് കുമാർ. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ മലയാളികളെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. തൻ്റെ അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകനാവുന്നത് എന്നതാണ്. അതും ഒരു ഇംഗ്ലീഷ് ചിത്രമാണ്. മമ്മൂട്ടിയോട് കഥ പറഞ്ഞുവെന്നും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിലെ നായകൻ ഒരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെ സമീപിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മമ്മൂട്ടി അത് സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ടി കെ രാജീവ്കുമാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടേതായി വരുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് ചിത്രമായിരിക്കും ഇത്. ആദ്യമായി മമ്മൂട്ടി അഭിനയിച്ച ഇംഗ്ലീഷ് ചിത്രം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ളതാണ്. അതിലൂടെ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡും ലഭിച്ചിരുന്നു. ഇത് മമ്മൂട്ടിയുടേതായി ഇറങ്ങുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് ചിത്രമാണ്. ഇങ്ങനെ ഒരു ചിത്രം വരികയാണെങ്കിൽ അത് മലയാളി പ്രേക്ഷകരെയും ഒപ്പം മമ്മൂട്ടി ആരാധകരെയും ഏറെ ആഹ്ലാദം കൊള്ളിക്കുന്ന ഒന്നായിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഡയറക്ടർ ടി കെ രാജീവ് കുമാർ നമുക്ക് ഏറെ പ്രിയങ്കരനാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ്. അത് ചാണക്യൻ, പവിത്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ശേഷം, ജലമർമരം തുടങ്ങിയ ഒരുപിടി നല്ല ചിത്രങ്ങളാണ് മലയാളികൾക്കായി അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. പല ഓൺലൈൻ മീഡിയാസിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ വാർത്തകൾ കാണാൻ കഴിയുന്നുണ്ട്. മമ്മൂട്ടി ഹോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നുള്ളത്. ഇത് ഒരു ഇംഗ്ലീഷ് ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഹോളിവുഡ് എന്ന് പറയാനില്ല. അംബേദ്കറിനെ പോലെ തന്നെ, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന ചിത്രത്തെ പോലെ തന്നെയുള്ള മറ്റൊരു ചിത്രമാണ് ഒരു മലയാളി ഡയറക്ടർ ചെയ്യുന്ന ചിത്രം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഒപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കയറുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.